പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ വീണ്ടും കുറച്ച് ട്യൂബറൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ആദ്യ നേത്ര ഹോം ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കില്ലാത്ത കുറച്ച് ട്യൂബർ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. മൂന്ന് തരം ട്യൂബറാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. കുഴപ്പമില്ലാതെ നല്ല സേഫായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോക്സൊക്കെ പൊട്ടിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ നട്ടൊക്കെ വെച്ചത്. ഇതാ ഇതൊക്കെയാണ് കേട്ടോ ട്യൂബറുകൾ. എന്താ പറയുക, വാങ്ങിക്കില്ല വാങ്ങിക്കില്ല എന്ന് പറയും തോറും വീണ്ടും വീണ്ടും നമ്മൾക്കിങ്ങനെ ലോട്ടസുകൾ നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ലോട്ടസിൽ ഇപ്പം നിറയെ മിക്കതിലും നിറഞ്ഞോണ്ട് ഒക്കത്തിലും നിറയെ ബെഡുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ കാണുമ്പോൾ കൊതിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈറ്റ് പിയോണിയിലാണെങ്കിൽ നിറയെ മുട്ടകളും ഫ്ലവറും ആയതുണ്ട്, ഇങ്ങനെ വിരിഞ്ഞ് വരണതുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞായറാഴ്ച രാവിലെ തന്നെ ദാ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയേക്കാണ്. വെയിലാവണേക്ക് മുന്നേ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം കേട്ടോ. ഇപ്പോൾ ലോട്ടസ് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കണ്ടെങ്കിലും ആകെ കരിയിലൊക്കെ വന്ന് ചപ്പും ചവറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭംഗി തോന്നിക്കണില്ല. അത്രയ്ക്കല്ല കേട്ടോ, കാരണം നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അടിച്ചിട്ട് തന്നെ ഇരുന്നാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിലേറെ ആയിട്ടുണ്ടാവും. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം ഓരോരോ തിരക്കുകൾ കാണണം കൊണ്ട് ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കാണ്. കരിയിൽ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അടിച്ച് വാരി കൂട്ടിയിട്ട് നമ്മളൊരു ചാക്കിലാക്കി കെട്ടി വെക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ കൂടെ ലക്കിയുണ്ട്, അവനും എൻ്റെ ഒപ്പം ജോലിയിൽ തന്നെയാണ് കേട്ടോ. അവരില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ദാ കരിയിലൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ട് ഞാൻ ചാക്കിലാക്കി എടുത്തു വെച്ചു. അപ്പോൾ ദാ ഇത് നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ എന്താ പറയുക ഒരു ഇതിൻ്റെ നെയിം എനിക്കറിയില്ല, ട്വിൻസ് ആണ് കേട്ടോ. ഒരു എന്താ പറയുക ഒരു ബഡിൽ തന്നെ രണ്ട് സൈഡിലേക്കായിട്ട് രണ്ട് ബഡാണ് കേട്ടോ ഒരു തണ്ടിൽ വന്നേക്കുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര അത്ഭുതമായി ഈ ഒരു എന്താ പറയുക ബഡ് കണ്ടപ്പോൾ. ഇനി ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. മനുഷ്യരിൽ മാത്രമല്ല പൂക്കൾക്കും ഇങ്ങനെ ട്വിൻസൊക്കെ ഉണ്ടാവുന്ന ഇപ്പോൾ ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നുകയാണ് കേട്ടോ കാണുമ്പോൾ. അതെന്താ അങ്ങനെ വന്നേക്കണേന്ന് എനിക്കറിയില്ല. രണ്ട് ബെഡായിട്ട് തന്നെയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ വെയിലൊന്നും ആയിട്ടില്ല, വെയിൽ ആവണേക്ക് മുന്നേ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു. അന്ന് ഞായറാഴ്ചയാണ്, ഇഷ്ടം പോലെ ജോലി ഉണ്ടായിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആകെ അവിടെ ടെറസിൻ്റെ മുകൾ ഭാഗം വൃത്തിയാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ചെടിപ്പണികളൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്നും ചെടിയിൽ മാത്രം ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ പോകുന്നത്, ഇന്നൊന്ന് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഉണ്ണികളെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതാ അവിടെ ചെന്നപ്പോഴേക്കും ചെക്കന് വലിയ വലിയ കുട്ടിയായിട്ടോ എന്താ പറയുക നമ്മളുടെ ഓരോരോ തിരക്കുകൾ കാരണം കൊണ്ട് നമുക്ക് എന്താ ഓരോ എന്താ പറയുക ചെടിത്തിരക്ക് അറിഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുക സമയം തികയണില്ല. ഇന്നിപ്പോൾ എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉണ്ണികളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ കുഞ്ഞൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ എന്താ വാച്ച് അങ്ങനെ അങ്ങനെ ഓരോ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് കാണിക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ആൺകുട്ടികളെയാണ് ഭയങ്കര ഇഷ്ടം. കണ്ണനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആരുടെ കയ്യിൽ വരണുണ്ടായില്ല, വലിയ ഗമയ്ക്ക് ഇങ്ങനെ അവൻ്റെ മടിയിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾക്ക് ഒരു ഔട്ടിങ് കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു നേരം ബുക്കുകളൊക്കെ വേറെയും കണ്ടെത്തണം കേട്ടോ. എപ്പോഴും നമ്മുടെ ഇഷ്ടം മാത്രം നോക്കി നിന്ന് ശരിയാവില്ലല്ലോ, മക്കളുടെ സന്തോഷം കൂടി നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ജോലികൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഗാർഡനിലെ ജോലികൾ അടുക്കള ജോലി പോലെ തീരണമെന്നല്ല. അടുക്കളയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കഴിയും. പക്ഷേ ഗാർഡനിലെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരാത്ത ജോലിയാണ്. അത് എത്ര എടുത്താലും വീണ്ടും വീണ്ടും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി കുട്ടികളുടെയൊക്കെ കുട്ടികളുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ സമയം ചിലവാക്കി വൈകുന്നേരം എന്താ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ ഗാർഡനിലേക്ക് വന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിലും കുറച്ച് സുന്ദരി പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടെക്കോമയുടെ പൂവാണ്. ഇപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോഴേക്കും എനിക്ക് ഫ്ലവറിങ് പ്ലാന്റിനോട് ഭയങ്കര കൊതിയാവുകയാണ്. പക്ഷേ ഇതുപോലെ ഫ്ലവറൊന്നും എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുറച്ച് ഭാഗത്ത് മാത്രമേ വെയിൽ കിട്ടുന്ന സ്ഥലമുള്ളൂ. അവിടെ
ഇങ്ങനെ കോവലിന് പടർത്തിയേക്കണ എന്താ പറയുക നെറ്റിലേക്ക് ഈ ടെക്കോമ പ്ലാന്റ് പടർന്ന് കയറിയിട്ട് ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ടെക്കോമ വെറുതെ ഒരു പൂക്കളുടെ ഭംഗിയാണ് എപ്പോഴും കൊണ്ടുവന്ന് വെച്ചതല്ലാണ്ട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പൂക്കൾ വിരിഞ്ഞ് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് നിന്നിട്ട്. അതുപോലെ കുറച്ച് കുറച്ച് ചെടികളിലൊക്കെ പൂക്കളൊക്കെ വിരിയുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമല്ലേ എന്ന്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമല്ലാണ്ടല്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു ക്ലൈമറ്റ്, നമ്മുടെ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് പറ്റിയതല്ല. അതുകൊണ്ടാണ് കുറച്ച് എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് കൊതിക്കുമൊക്കെ ഞാൻ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദാ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഫ്ലവറാണ്. ഇത് എന്താ പറയുക, മറ്റേ മൈക്ക് അനൗൺസ്മെൻറ്റിനൊക്കെ വെക്കുന്ന വലിയ കോളാമ്പി അതുപോലെ ഇങ്ങനെ നിൽക്കണം. ആ ഒരു ഫ്ലവർ നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് താഴെയൊക്കെ ഉള്ള ചുറ്റിലൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറി ഒന്നും കൂടി കുറച്ച് എന്താ പറയുക താമരപ്പൊട്ടുകളും കൂടി നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മുകളിൽ നിന്ന് താമരപ്പൊട്ടൊക്കെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വേഗം പണികൾ കഴിച്ചിട്ട് ഇന്ന് നമുക്ക് ഇനിയുണ്ട് കേട്ടോ ഒരു ഔട്ടിങ്. ഇന്നിപ്പോൾ ഫുള്ള് എല്ലാം ഗാർഡനിൽ കുറച്ച് കുറച്ച് ജോലികൾ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് പറഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പറയല്ലോ. ഞാൻ ഗാർഡനിൽ ജോലി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ചേട്ടന് നിൽക്കും. ഒഴിവുള്ള ദിവസം കേട്ടോ ചേട്ടൻ ഒഴിവുള്ള ദിവസം ചേട്ടനും കൂടെ ഉണ്ടാവും. ചേട്ടനും കൂടുതലും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതാണ് ഇഷ്ടം. പിന്നെ പിള്ളേരുടെ ഇഷ്ടത്തിന് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മുൻതൂക്കം കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് രാത്രി സെക്കൻഡ് ഷോ കാണാനായിട്ട് മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഒന്നോണം. ബാക്കിയുള്ള പോട്ടുകളൊക്കെ നിറയ്ക്കണം. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ പണികളൊക്കെ ഗാർഡനിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ച് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകണം. അപ്പോൾ ദാ എല്ലാ ചെടികളും ഒന്ന് നനയ്ക്കുകയാണ്. 10 മണിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഫ്രഷായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഹാപ്പിയായി. താമരമുട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, മിക്കതിലെന്ന് പറഞ്ഞ പോലെ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ലോട്ടസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു അധികമായ അമൃതം വിഷം എന്ന് അറിയാണ്ടല്ല പതുക്കെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ, താമര പ്രാന്തമുള്ള എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം ചേട്ടനെ ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ അവിടെ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് ഞാനും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസം നനയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്യും. ഇടദിവസമാണെങ്കിൽ അക്കു ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാടല്ല എന്ത് ചെയ്യാനും വിട്ട് ഇപ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ചെടി നനയ്ക്കലും പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ സെക്കൻഡിനാണ് ടിക്കറ്റ് കിട്ടിയത്. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഒന്നും ടിക്കറ്റ് ഉണ്ടായില്ല. അപ്പോൾ നല്ല സിനിമയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ ഏകദേശം ഈ ഒരു ഫിലിമിൻ്റെ എല്ലാ കഥയും നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. എന്നാലും ഇത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ സിനിമ തിയേറ്ററിലേക്ക് വന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള അഷ്ടമിച്ചറ തന്നെയുള്ള തിയേറ്ററിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നലത്തെ ഒരു ഞായറാഴ്ച ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചത് ഇഷ്ടാവാത്തവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നത് ഇഷ്ടാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഇഷ്ടമുള്ളവർ മാത്രം കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കൂടുതൽ ഗാർഡൻ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം കേട്ടോ.